ഹലോ ബ്ലസ് റിട്ടയർമെന്റ് ലിവിംഗ്. ഹായ് പ്രിയരേ, എല്ലാവർക്കും ഒരു നല്ല നമസ്കാരം. തല എത്രയ്ക്ക് ഉയർന്നാലും തറയിൽ കാലുറയ്ക്കണം. വൃക്ഷം എത്ര വളർന്നാലും വേരറ്റാൽ വീണു തന്നെ പോകും. കാര്യം വ്യക്തമായി കാണുമല്ലോ. ചിറക് വിരിക്കാനും പറക്കാനും എത്ര വിസ്തൃതമായ ആകാശമുണ്ടെങ്കിലും പക്ഷിയുടെ ആഹാരം ലഭിക്കുന്നത് തറയിൽ നിന്നോ അല്ലെങ്കിൽ തറയിൽ നിൽക്കുന്ന വൃക്ഷങ്ങളിൽ നിന്നോ ആണ്. എത്ര ഉയരത്തിൽ ചാടിയാലും സമ്മാനം വാങ്ങാൻ നമ്മൾ താഴെ വരണം എന്ന് പറയാറില്ലേ? ഇതുപോലെ തന്നെ പാരമ്പര്യത്തിൽ ഉറച്ചു നിന്നാലേ പുരോഗതിയും ഉണ്ടാകൂ. പൂർണ്ണമായും കഴിഞ്ഞതിനെ ഉപേക്ഷിക്കുമെന്നും പുതിയതിനെ മാത്രമേ സ്വീകരിക്കൂ എന്നും പറയുന്നതിൽ അർത്ഥമില്ല. സൂര്യനും ചന്ദ്രനും അഗ്നിയും ആകാശവും വായുവും ജലവും മണ്ണും പൊന്നും ഉദയവും അസ്തമയവും എല്ലാം തന്നെ പണ്ടേ ഉള്ളവയാണ്. ഒന്നും കയ്യിലില്ലാതെ വരികയും ഒന്നും കൊണ്ടുപോകാതെ മടങ്ങുകയും ചെയ്യുന്ന മനുഷ്യൻ കുറച്ച് പുനർനിർമ്മിതികൾ മാത്രം നടത്തുന്നു എന്നേയുള്ളൂ, അല്ലെങ്കിൽ മറഞ്ഞിരിക്കുന്നതിനെ കണ്ടെത്തുന്നു. അതിലൊരുപാടങ്ങ് അഹങ്കരിച്ച് തന്നെ താനാക്കിയ ജന്മങ്ങളെ മറന്ന് ഫാസ്റ്റ് ഫാസ്റ്റ് എന്ന വാക്കിനെ കൂട്ടിപ്പിടിച്ചോടുമ്പോൾ ഓർക്കണം, കാല് തറയിൽ തന്നെയല്ലേ എന്ന്. ഒരിക്കൽ കൂടി ഓർക്കാല്ലേ ഉള്ളൂരിന്റെ വരികൾ. തല എത്രയ്ക്ക് ഉയർന്നാലും തറയിൽ കാലുറയ്ക്കണം. വൃക്ഷം എത്ര വളർന്നാലും വേരറ്റാൽ വീണ് തന്നെ പോവും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ആരംഭിക്കുന്നു ഹലോ ബ്ലസ്, സ്പോൺസർഡ് ബൈ ബ്ലസ് റിട്ടയർമെന്റ് ലിവിംഗ്. നമ്മുടെ സൗണ്ട് എഞ്ചിനീയർ, പ്രോഗ്രാം കോർഡിനേറ്റർ ഡാനി ജെയിംസ്. ഇതാര്? രാധികക്കുട്ടിക്ക് ഇത് എന്ത് പറ്റി എന്നെ ഒന്ന് കാണാൻ തോന്നാൻ. വെക്കേഷന് വരുമ്പോ പിന്നെ അത് പതിവല്ലേ. നീ എന്തായാലും മിടുക്കിയായിട്ടുണ്ട്. ഇപ്പഴാ ലൈഫിൽ ഒരു റെസ്റ്റ് ഒക്കെ കിട്ടിയത്. വീട്ടിലാകുമ്പോ അത് നടക്കില്ലല്ലോ. ബോറടി മാറ്റാനുള്ള കാറോടിക്കലും നാട് ചുറ്റിലൊക്കെ ഇവിടെ നടക്കുവോ? ബോറടി ഇല്ലാന്നുള്ളതാ സത്യം. പിന്നെ നാട് ചുറ്റിലൊക്കെ നടക്കൂട്ടോ. പ്ലസ് ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി ആണെന്നേ ഉള്ളൂ. വീട്ടിൽ പറഞ്ഞിട്ട് പോവാറില്ലേ, അതുപോലെ പറഞ്ഞിട്ട് പോവാ, അത്രേ ഉള്ളൂ. മോൻ വിളിക്കാറില്ലേ? അവനും കുടുംബം അടുത്ത ആഴ്ച എത്തും. അവർക്ക് ഇവിടെ താമസിക്കാൻ പറ്റുമോ? പിന്നെന്താ, രണ്ടാഴ്ച എന്നോടൊപ്പം അവരോട് കാണും. ചുരുക്കി പറഞ്ഞ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്നത് അന്വർത്തായത് ഇപ്പഴാ അല്ലേ? അതെടി മത്തങ്ങാത്തടിച്ചു. ബ്ലസ് റിട്ടയർമെന്റ് ലിവിംഗ്, ആലുവ, ടെലിഫോൺ 0484-288-2088. ഹലോ ബ്ലസ്. ഹലോ, നമസ്കാരം. ആശാലതയാ? അതെല്ലോ, ആശാലതയാണ്. ഞാൻ ഗീതാ സുകുമാരൻ. ഗീതാ സുകുമാരൻ, എന്ത് ചെയ്യുന്നു ഗീതേച്ചി? ഞാനൊരു വീട്ടമ്മയാണ്. ഗീതേച്ചിയുടെ ഹസ്ബൻഡ് എന്താ ചെയ്യുന്നേ? എക്സ്മിലിറ്ററി. എക്സ് മിലിറ്ററി ആണോ? ഇപ്പൊ വേറെന്തെങ്കിലും ജോലി ഉണ്ടോ? ഇപ്പൊരു പെട്രോൾ പമ്പിലേക്ക് ആശ്രയമായിട്ട് പോണ്ട്. ഓ ശരി ശരി. കുട്ടികൾ? കുട്ടികൾ ഒരു മോൻ ഇപ്പൊ 9th ക്ലാസ്സിൽ, അടുത്ത 10th. ആഹാ, അപ്പം താമസിച്ചിണ്ടായ മോനാണോ? ആണ് ആണ്. അത് ശരി. ആഹാ, പിന്നെ ഞാൻ വിളിച്ചത് എന്റെ ചേച്ചിയുടെ മോള് രേഷ്മയുടെ കുഞ്ഞിന്റെ ബർത്ത്ഡേ ആണ്, രണ്ടാമത്തെ ബർത്ത്ഡേ. ഞാൻ ചോദിക്കട്ടെ, മോന് പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് എവിടെയായിരുന്നു ചേച്ചിയും അദ്ദേഹവും? ഞങ്ങള് പഞ്ചാബില്. അവിടെ ജനിച്ചത് കുഞ്ഞി. മോന്റെ പേര്? അഭയ്കുമാർ. ഓക്കെ. ആ അച്ഛൻ തമിഴ്നാട്ടില്, അമ്മ കേരളത്തില്, മകൻ പഞ്ചാബില്. ഇനി വേറെ ഏതെങ്കിലും സ്റ്റേറ്റില് പോവാനുണ്ടോ? പഞ്ചാബില് അങ്ങനെ പോയിട്ടുണ്ട്. 30 സർവീസ് ആർമിയില്. ചോദിച്ചെന്താന്ന് വെച്ചാല് വീട്ടിലുള്ള 3 മൂന്ന് സ്റ്റേറ്റിലാ ജനിച്ചത്, അപ്പൊ അതുകൊണ്ട് ഞാൻ ചോദിച്ചു എന്നേയുള്ള. എന്ത് രസായിട്ടാ പാടുന്നത്! ഇവിടുത്തെ എല്ലാവരും ടാലന്റഡ് ആ. സാറിന്റെ പിറന്നാളിന് ഇങ്ങനെ ഒരു ഒത്തുകൂടി പ്രതീക്ഷിച്ചതേയില്ല. ബ്ലസ്സിൽ അധിക ദിവസവും ഇത്തരം ഫംഗ്ഷനുകൾ കാണും. കൊച്ചുമക്കളുടെ പിറന്നാൾ ആഘോഷം, അലുമിനി മീറ്റ്, അങ്ങനെ പലതും. നല്ല അറ്റ്മോസ്ഫിയറും നല്ല
ഭക്ഷണവും. എന്താ സ്ഥിരതാമസം ആക്കുന്നു? യു സെഡ് ഇറ്റ്, തീർച്ചയായും ഞാൻ വരും. കാരണം എന്റെ സ്വപ്ന ഇടമാണ് ബ്ലസ് റിട്ടയർമെന്റ് ലിവിംഗ്. നിന്റെ മാത്രമല്ല, ഒരു പ്രായം കഴിഞ്ഞ എല്ലാവരുടെയും. ബ്ലസ് റിട്ടയർമെന്റ് ലിവിംഗ് ആലുവ. ഹലോ ബ്ലസ്. ഹലോ ബ്ലസ്, ആശിജി. വി എസ് മോൻ അവണൂർ. നമസ്കാരം മോൻ ചേട്ടൻ, പറ എന്തുണ്ട് വിശേഷം? അതെ, ഹലോ ബ്ലസ് എന്ന ഈ പുത്തൻ സ്ഥാപനം കുറെ ശ്രോതാക്കൾക്ക് ഉപകാരപ്പെടുന്നുണ്ട് ആശിജി. ആണോ? ഒരേ ദിവസം തൃശൂർ പൂരവും പുത്തൻപള്ളി പെരുന്നാളും ചാവക്കാട് മഹത്വ നേർച്ചയും എല്ലാ ആഘോഷങ്ങളും ഒരേ ദിവസം വന്നു തട്ട പോലെയാണ് ശ്രോതാക്കൾ ഇപ്പോ കയ്യടിച്ച് ആഘോഷിക്കുന്നത്. ആഘോഷത്തിന്റെ തിമിർപ്പായിരിക്കും അല്ലേ? അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശില്പികൾക്ക് ഒരു അംഗീകാരമല്ലേ? പിന്നെന്താ സന്തോഷം? അപ്പോ ഈ സന്തോഷം, ഈ സംതൃപ്തി, ഈ പരിപാടി എന്നും മുന്നോട്ട് നീങ്ങട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഓക്കേ, ശരി കേട്ടോ, ആശംസിക്കാം. നമസ്കാരം ആ ചേച്ചി. നമസ്കാരം. ഈ അടുത്ത കാലത്ത് കേട്ട ഏറ്റവും നല്ല തമാശ, സ്കൂളില് ടീച്ചർ ചോദിച്ചു, വാട്ട് ഈസ് ദി ഓപ്പോസിറ്റ് ഓഫ് വാലന്റൈൻ എന്ന് ചോദിച്ചു. ഉത്തരം ടീച്ചർ അങ്ങനെ കുട്ടിയോട് ചോദിക്കുമ്പോ കുട്ടികളുടെ മനസ്സ് വളരെ നിഷ്കളങ്കമല്ല ചേച്ചി എന്നെ പോലെ. അപ്പോ സ്റ്റുഡന്റ് പറഞ്ഞു, വാലന്റൈൻ്റെ ഓപ്പോസിറ്റ് ക്വാറന്റൈൻ. അപ്പൊ ടീച്ചർ ചോദിച്ചു, എങ്ങനെ? അപ്പൊ കുട്ടിയുടെ ഉത്തരം വളരെ സിമ്പിൾ ആയിരുന്നു. ബിക്കോസ് ഇൻ വാലന്റൈൻ ടു പീപ്പിൾ സിറ്റ് വെരി ക്ലോസ് ടു ഈച്ച് അദർ, ആൻഡ് ഇൻ ക്വാറന്റൈൻ വെരി ഫാർ ഫ്രം ഈച്ച് അദർ. കറക്റ്റാ. പണ്ട് കാലത്തൊക്കെ ഞാൻ ആലോചിച്ചു, ക്വാറന്റൈൻ ഡേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ദിവസം ആഘോഷിക്കും. അല്ല, ഈ വാലന്റൈൻ ഒക്കെ ആഘോഷിച്ച് കുറച്ചുകാലം കഴിയുമ്പോ ഓട്ടോമാറ്റിക്കലി ക്വാറന്റൈൻ ആയിക്കോളും. അങ്ങനെയാണല്ലോ പൊതുവെ നാട്ടുകടപ്പ്. എന്താ രസം, മെഴുകുതിരിയുടെ വെട്ടത്തിൽ അപ്പുറം ഇപ്പുറം ഇരുന്ന് സ്വപ്നങ്ങൾ നെയ്ത് 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 അവസാനം അടിയാവും. ബാലാജി നായർ. ബാലാജി നായർ ശരിക്കും ആശേച്ചിയുടെ ഒരു വലിയ ഫാനാണ്. എന്റെ വലിയ ഫാനൊന്നുമില്ല, വേണമെങ്കിൽ ടേബിൾ ഫാനോ എക്സോസ് ഫാനോ എന്ന് പറയാം, അങ്ങനെ എന്തെങ്കിലും ഒരു ഫാനാന്ന് പറയാം. ബാലാജി നായർ കാലാകാലങ്ങളിലായി കുവൈറ്റിലാണ് സേവനം അനുഷ്ഠിക്കുന്നത്. സ്വദേശം വന്ന മാവേലിക്കര ചെന്നിത്തലയാണ്. ചെന്നിത്തലയിൽ സിന്ധു തിയേറ്റർ പ്രവർത്തനം ആരംഭിച്ചതോടെ ആളുകൾ കൂടുതൽ സന്തോഷത്തിലായി. വെള്ളിയാഴ്ചകൾ തോറുമാണ് സിനിമകൾ മാറുക. കൂടുതൽ പ്രേക്ഷകരുള്ള ചിത്രങ്ങൾ ഒരു മാസം വരെയൊക്കെ ഓടി ചരിത്രമുണ്ട്. അത്തരത്തിലുള്ള ചില സിനിമകളാണ് ശങ്കരാഭരണം, ദേവി കന്യാകുമാരി, സ്വാമി അയ്യപ്പൻ, ജീസസ്, നാഗമണത്ത തമ്പുരാട്ടി, അമേ നാരായണ തുടങ്ങിയവ. അല്ല, ആ സിനിമയുടെ പേരുമാണ്. ഇടയ്ക്കൊക്കെ പേരെടുത്ത ചില തമിഴ് ചിത്രങ്ങളും അക്കാലത്ത് വന്നിരുന്നു. അത്രേ കമലഹാസൻ, ചിരഞ്ജീവി, രജനീകാന്ത്, വിജയകാന്ത്, ടി രാജേന്ദ്രൻ, അർജുൻ ഭാഗ്യരാജ് തുടങ്ങിയ അക്കാലത്തെ തമിഴ് താരരാജാക്കന്മാർ. ചെന്നിത്തല, സിന്ധുവിന്റെ മനോഹരമായ വെള്ളിത്തിരയിൽ ഇവരൊക്കെ ഇങ്ങനെ നിറഞ്ഞാടി. വിക്രം, ചൂളക്കറുപ്പൻ, വേലക്കാരൻ തുടങ്ങിയ അനേകം തമിഴ് ചിത്രങ്ങൾ ആഴ്ചകളാണ് കളിച്ചത്. പൊതുവെ പുരാണ സിനിമകളും വടക്കൻ പാട്ടുകളിലെ കഥകളും ഒക്കെ കാണാൻ സകുടുംബം പ്രേക്ഷകർ കയറും. എന്നാൽ 80s ഇറങ്ങിയ സിനിമകളിൽ അധികവും മുതലാളിയും തൊഴിലാളിയും തമ്മിലുള്ള തർക്കവും അതിനെ നേരിടാൻ മുതലാളിയും ഗുണ്ടുകളും നടത്തുന്ന ആക്രമണങ്ങളും ഒരു സ്ഥിരം കഥാതന്തുവായിരുന്നു. ഈ കാലഘട്ടത്തിലൊക്കെ സ്വതവേ ക്രൂരനും നിഷ്ഠൂരനുമായ മുതലാളിയെ നേരിടാനായി ചങ്കൂറ്റമുള്ള നായകൻ അവതരിക്കുന്നു. തുടർന്ന് തൊഴിലാളി നേതാവായി അതെ മാറുന്ന പാവപ്പെട്ടവരുടെ രക്ഷകനും മനുഷ്യത്വമുള്ള നായകൻ. അവിടെ തൊഴിലാളികളുടെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു പെൺകുട്ടി ഉണ്ടാവും സ്നേഹിക്കാനായിട്ട്. ആ ഒരു സുന്ദരിയായ ഒരു നാടൻ ശാലീന സൗന്ദര്യമുള്ള പെൺകുട്ടി ഉണ്ടാവും. വില്ലനായ മുതലാളിയെ ഇല്ലാതാക്കുന്നതോടെ പടം അവസാനിക്കുന്നു. ഇതിൽ ഏറെ രസകരമായ കാര്യം, മിക്ക സിനിമയിലും നായകൻ പരമദരിദ്രനായിരിക്കും എന്നതാണ്. ചില പടങ്ങളിൽ മുതലാളിയുടെ ഏക മകൾ നായകന്റെ കാമുകിയോ അല്ലെങ്കിൽ നായകന്റെ പെങ്ങൾ മുതലാളിയുടെ മകന്റെ കാമുകിയോ ചിലപ്പോൾ രണ്ടും സംഭവിക്കാനോ സാധ്യതയുണ്ട്. ഒട്ടുമിക്ക പടങ്ങളിലും മുതലാളിയോ അയാളുടെ മകനോ ക്രൂരനായ ശ്രീലമ്പടനും വീരനുമായിരിക്കും. അക്കാലത്തെ സ്ഥിരം വില്ലന്മാരായ ബാലൻ കെ നായർ, എം എൻ നമ്പ്യാർ, ജോസ് പ്രകാശ്, ടി ജി രവി, പ്രതാപചന്ദ്രൻ, ഗോവിന്ദൻകുട്ടി, ജനാർദ്ദനൻ, ക്യാപ്റ്റൻ രാജു തുടങ്ങിയവരും
നായകന്റെ അടി സ്ഥിരമായി വാങ്ങുന്ന വില്ലന്മാരുടെ ഗുണ്ടകളായ കൊച്ചിൻ ഹനീഫ, കുണ്ടർ ജോണി, അജിത് ജഗ്ഗു അല്ലെങ്കിൽ നാഗപ്പൻ എന്ന സ്ഥിരം പേരുള്ള ഒരു തമിഴ് നടൻ, പിന്നെ മൊട്ടുതലയും മുഖത്ത് ക്രൂരതയുമുള്ള കുറെ തമിഴന്മാരും. ഇതൊക്കെയാണ് അന്നത്തെ സിനിമകളുടെ മുഖമുദ്ര എന്ന് പറഞ്ഞാൽ. അന്നത്തെ സിനിമകൾക്കെല്ലാം സമാനതകൾ ഏറിയായിരുന്നു എന്ന് വെച്ചാൽ, വടക്കം പാട്ടുകളിൽ ഒന്ന് ഹിറ്റായാൽ പിന്നെ കുറെ കാലത്തേക്ക് അത് മാത്രമേ ഉണ്ടാകൂ. അതെ, പിന്നെയുള്ളത് കൊള്ള സംഘങ്ങളുടെ കഥകളാണ്. പുരാണ സിനിമകൾ, സാഹസികത നിറഞ്ഞ നായികാ പ്രാധാന്യമുള്ള കഥകൾ, ഇതൊക്കെയായിരുന്നു അക്കാലത്തെ മികച്ച സിനിമകളുടെ ഇതിവൃത്തം. അന്നൊക്കെ ഞങ്ങൾ കുട്ടികളുടെ കൂട്ടത്തിൽ സിനിമ കണ്ടിട്ട് വന്ന ആരെങ്കിലും ഒരാൾ ബാക്കിയുള്ളവർക്ക് കഥ പറഞ്ഞു കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട്. കഥ കേൾക്കാൻ മറ്റുള്ളവർ ആകാംക്ഷാപൂർവ്വം പറയുന്ന ആളുടെ ചുറ്റും കൂടും. ആൺകുട്ടികൾക്ക് അറിയേണ്ടത് സ്റ്റണ്ട് എത്ര എണ്ണം എന്നാണ്. പെൺകുട്ടികൾക്കാകട്ടെ ആദ്യം അറിയേണ്ടത് നായകനോ നായികയോ മരിക്കുന്നുണ്ടോ എന്നാണ്. അന്നൊക്കെ ഒരു സിനിമ തുടങ്ങിയാൽ ആദ്യം അണിയറക്കാരുടെ പേരുകൾ എഴുതി കാണിക്കുന്ന കൂട്ടത്തിൽ സുപരിചിതമായ ചില പേരുകൾ ഇവയാണ്: എഡിറ്റിംഗ് ശങ്കുണ്ണി, സ്റ്റണ്ട് ത്യാഗരാജൻ, ശമയം വേലപ്പൻ അല്ലെങ്കിൽ എം ഒ ദേവസ്യ, പിന്നീട് പട്ടണം രക്ഷിതായിട്ട് മാറി. യുവജനങ്ങളെയും കുട്ടികളെയും ആവേശത്തിന്റെ കുടമുടിയിലെത്തിക്കുന്ന സംഘടന രംഗങ്ങൾ ഒരുക്കുന്നതിൽ അഗ്രഗണ്യനായ ത്യാഗരാജൻ മാസ്റ്ററുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട താരമായ ജയനെ ഞങ്ങൾ ഏറെ ആരാധിച്ചിരുന്നു. യുവജനങ്ങളാകട്ടെ മാവേലിക്കരയിലും മറ്റ് ദൂര സ്ഥലങ്ങളിലുമുള്ള തിയേറ്ററുകളിൽ പോയി പുതിയ പുതിയ പടങ്ങൾ കാണുകയും ജയനെയും ബ്രൂസ്ലിയെയും പോലെ ആരാധിച്ച് ജീവിക്കുകയും ചെയ്തു. വീടുകളിൽ മാസികളിൽ നിന്നും വെട്ടിയെടുത്ത ജയന്റെയും ബ്രൂസ്ലിയുടെയും ചിത്രങ്ങൾ അവർ പതിപ്പിച്ചു വെച്ചു. ഒരുപക്ഷെ കേരളക്കരയാകെ നിറഞ്ഞു നിന്ന അക്കാലത്തെ രണ്ടു താരങ്ങളായിരുന്നു ജയനും ബ്രൂസ്ലിയും. ഈ രണ്ടുപേരുടെയും ദാരുണമായ അന്ത്യം, അതിന്റെ ദുരൂഹത, ഇതൊക്കെ തന്നെ ഞങ്ങൾ ചെന്നിത്തലക്കാർ ചർച്ച ചെയ്തത് ഒന്നും രണ്ടു ദിവസമല്ലേ. ഇപ്പോഴും ജയനും ബ്രൂസ്ലിയും മരിച്ചിട്ടില്ല എന്ന് വിശ്വസിക്കാനാണ് ഞങ്ങൾക്ക് ഏറെ താല്പര്യം. ജയന്റെ മരണശേഷം പിന്നെയും കുറെ കാലങ്ങൾക്ക് ശേഷമാണ് ഇന്ന് നമ്മൾ കാണുന്ന മലയാള സിനിമയിലെ അതികായന്മാരായ മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ ഉയർന്നു വരുന്നത്. ജയൻ സൃഷ്ടിച്ച ശൂന്യതയിൽ ഉയർന്നു വന്ന താരങ്ങളാണ് ശ്രീ രതീഷ്, ശങ്കർ എന്നിവരും. ശങ്കർ മേനകയും ഞങ്ങളുടെ കുട്ടിക്കാലത്തെ കാവ്യമാധുനം നിലയുമായിരുന്നു എന്ന് പറഞ്ഞാൽ തെല്ലും അതിശയോക്തിയില്ല. കുട്ടിക്കാലത്തെ ഓർമ്മകളിൽ നായകന്മാരിൽ ജയൻ തന്നെയാണ് ഒന്നാമത് നിൽക്കുന്നത്. അതിനുള്ള കാരണം ജയന്റെ സൂപ്പർ ഹിറ്റായ സിനിമകൾ പലതും റിലീസാകുന്നത് അദ്ദേഹത്തിന്റെ മരണശേഷമാണ്, അതും എ ക്ലാസ് തിയേറ്ററിൽ. സിനിമയുടെ അവസാനം ജയന്റെ അന്ത്യയാത്രയുടെ ദൃശ്യങ്ങൾ തിയേറ്ററിൽ പ്രദർശിപ്പിച്ചു. ആളുകൾ നിയന്ത്രണം വിട്ട് പൊട്ടിക്കരഞ്ഞു, ചിലർ നിലവിളിച്ചു. സ്ത്രീകളിൽ ചിലർക്ക് മാസങ്ങളോളം വിഷാദരോഗം പോലും ഉണ്ടായതായി മാധ്യമങ്ങൾ എഴുതി. സിനിമാ താരങ്ങളോട് അന്ധമായ ആരാധന വെച്ച് പുലർത്തുന്ന തമിഴിനെയും ആന്ധ്രക്കാരനെയും പരിഹസിക്കുന്ന വിദ്യാസമ്പന്നരായ മലയാളികൾ ഇത്രമേൽ അഗാധമായി സ്നേഹിച്ച ഒരു താരം ഇതിനു മുൻപ് ഉണ്ടായിരുന്നു എന്ന് പലപ്പോഴും സംശയമാണ്. എന്തായാലും ജയന്റെ കാലം കഴിഞ്ഞു. അധികമാകുന്നതിന് മുൻപായി ഒരു മഹാപ്രതിഭ അല്ലെങ്കിൽ സകല കലാവല്ലഭൻ മലയാള സിനിമയിൽ നിറഞ്ഞാടിയിരുന്നു. ആ കഥ അടുത്ത കത്തിൽ സൂചിപ്പിക്കാം. സ്നേഹപൂർവം, ബാലാജി ബി നായർ. നിങ്ങളുടെ ഈ പരിപാടി കേൾക്കുമ്പോഴാണ് ശരിക്കും മുൻപ് പറഞ്ഞതുപോലെ തന്നെ ചില ചില കഥകളുടെ ക്യാൻവാസിലേക്ക് ഞങ്ങളെ റേഡിയോ കൂട്ടിക്കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള സ്ക്രീനുകളിലൂടെ പഴയകാലത്തിന്റെ മനോഹരമായ ഓർമ്മകളും പഴയകാലത്തെ കഥകളുടെ സുഖവും ഒക്കെ തന്നെ പങ്കുവെക്കാനായി മനസ്സിലൊരു തോന്നല് തോന്നി ഇങ്ങനെയെല്ലാം എഴുതി കൂട്ടുന്നത് എന്നും ബാലാജി എഴുതിയിരിക്കുന്നു. ബാലാജി, വളരെ സന്തോഷം. അത്തരത്തിലുള്ള ഒരു കാലത്തിലേക്കൊക്കെ കുട്ടിക്കൊണ്ട് പോകുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ മനസ്സിലുള്ള ഒരു കാഴ്ചപ്പാട്. അതൊക്കെ സംഭവിക്കുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഇനിയും ഇത്തരത്തിലുള്ള നല്ല കത്തുകളൊക്കെ അയക്കണം. ഈ സിനിമാഭിനയം എന്ന് പറഞ്ഞപ്പോഴാണ്, സനൽ ഒരുപാട് സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ പക്ഷെ സിനിമയിലൊന്നും അഭിനയിച്ചിട്ടില്ല എങ്കിൽ കൂടി സിനിമയുടെ ആസ്ഥാന കേന്ദ്രം എന്ന് പറയുന്ന ഫിലിം സിറ്റിയിൽ നമ്മളൊരു 10-12 വർഷം മുമ്പ് കാണാൻ വേണ്ടി പോയ സമയത്ത്, ആക്ച്വലി ഷൂട്ടായിരുന്നു. ഷൂട്ടിന്റെ സമയത്ത് എല്ലാം ഇങ്ങനെ നമുക്ക് കാണിച്ചു തരുമല്ലോ, അവിടെ എങ്ങനെയാണ് ഒരു സിനിമ നിർമ്മിക്കുന്നത് എന്നുള്ളതിന്റെ ഒക്കെ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്ന തിയേറ്റേഴ്സ് ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ ഒരു സ്ഥലത്ത് ഞങ്ങൾ എല്ലാരും കൂടി പോയി നിൽക്കുമ്പം ഒരു 10-600 ആൾക്കാരുണ്ട്. അതിൽ നിന്ന് എന്നെ വിളിക്കുകയാണ്, ജി എം കൂടെ ഉണ്ടായിരുന്നു, അദ്ദേഹം പറഞ്ഞു ചെല്ലു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചെന്നു. ചെന്നപ്പോ എന്നോട് പറഞ്ഞു അവിടെ ഒരു റിക്ഷാ വണ്ടി ഇങ്ങനെ നിർത്തിയിട്ടിട്ടുണ്ട്, കുതിരയൊന്നുമില്ല, ചുമ്മാ ഒരു വണ്ടി. അതിലിങ്ങനെ ആ കയറ് പിടിച്ചു വലിച്ചിട്ട് പുറകോട്ട് തിരിഞ്ഞു നോക്കുന്നത് ഇങ്ങനെ ആക്ട് ചെയ്യാനായിട്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്കിത് പറ്റില്ല എന്ന് പറഞ്ഞപ്പോ അവര് പറഞ്ഞു ഇല്ല വെറുതെ ട്രൈ ചെയ്യൂന്ന് പറഞ്ഞു. അപ്പൊ അത്രയും ആൾക്കാർ പറഞ്ഞു ചെയ്യാൻ വേണ്ടിട്ട് ഇവരും ഇങ്ങനെ ഒച്ചയുണ്ടാക്കി. അപ്പൊ ഞാൻ അങ്ങനെ ഇങ്ങനെ തിരിഞ്ഞു നോക്കിയിരുന്നു. കുറച്ച് കഴിഞ്ഞ് ഹാഫ് ആൻ അവർ കഴിഞ്ഞതിന് ശേഷം ഇവർ പറയാണ് നമ്മളിപ്പം നിർമ്മിച്ച സിനിമ നമ്മൾ കാണാൻ പോവാണ് എന്ന് പറഞ്ഞപ്പോ ഞാൻ കാണുന്നത് ഞാനാ ഹേമമാലിനി ഷോലയില് കൊള്ളക്കാർ എന്റെ പുറകെ വരുന്നു. ബസന്തി ആയിട്ടാണ് ഞാൻ വന്നത്. ഞാൻ തന്നെ ഞെട്ടിപ്പോയി.
എന്തൊരു സംഭവം ഇത് എന്നുള്ളത്. കാരണം അതിൽ കുതിര ഉണ്ടായിരുന്നില്ല, എന്റെ പുറകെ ആരും ഉണ്ടായിരുന്നില്ല, ഹേമമാലിനി അങ്ങോട്ട് മാറി അശലതയായി എന്ന് മാത്രമേ ഉണ്ടായുള്ളൂ. പക്ഷെ അവരെന്നെ മേക്ക് ഓവറൊക്കെ ചെയ്തു കേട്ടോ. ഒരു റൂമിൽ കൊണ്ടുപോയി ഇങ്ങനെ തലയിൽ കൂടി ഒരു ഷോളൊക്കെ ഇടിയിപ്പിച്ച് അവര് ചെറിയ രീതിയിൽ നമ്മളെ അങ്ങനെ ആക്കി. പറഞ്ഞു വന്നത് ഇങ്ങനെയുള്ള എന്തെല്ലാം അംശങ്ങൾ ചേർന്നാലാണ് ഒരു സിനിമ ഉണ്ടാകുന്നത്. അപ്പൊ അതിൽ അഭിനയിക്കുന്ന താരങ്ങളെ ഇങ്ങനെ ആരാധനയോടുകൂടി കാണുന്നതിൽ തെറ്റൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ആക്ച്വൽ ജീവിതത്തിലേക്ക് പോയാൽ ആ നായകനും യഥാർത്ഥ ആളും തമ്മിലുള്ള ഒരു അന്തരം ചിന്തിക്കാൻ പോലും പറ്റില്ല. വളരെ അടുത്ത ആത്മബന്ധമുള്ള നടന്മാരിൽ ചിലരായിരുന്നു ടി ജി രവീട്ടനാണെങ്കിലും ഉമ്മർക്കയാണെങ്കിലും പിന്നെ അതേപോലെ തന്നെ ജോണിച്ചേട്ടനായാലും മരിച്ചുപോയ അജിത്തക്കയാണെങ്കിലും എത്ര നല്ല മനുഷ്യരാണ്. സ്നേഹിക്കാൻ മാത്രമല്ല അവരുടെ ഇടപെടലുകളും ആ സ്നേഹമൊക്കെ അറിയുമ്പോഴാണ് ഇവരാണോ സിനിമയിൽ ഇങ്ങനെയുള്ള വില്ലത്തരങ്ങൾ കാണിക്കണേന്ന് തോന്നിപ്പോകും. ഞാൻ വിചാരിച്ചാലും നായകനാവാൻ പറ്റുമോ വില്ലനാവാൻ പറ്റുമോ? നിങ്ങൾക്ക് എല്ലാം ആവാൻ പറ്റും, എല്ലാ നടന്മാരും എല്ലാം ആണല്ലോ. നിങ്ങള് ധ്വനിയും കുട്ടി ഒരു സ്ഥലത്ത് പോകുമ്പോ ആരെങ്കിലും വേണ്ടാത്ത രീതിയിൽ ധ്വനിയെ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വെറുതെ വിടുക അവരെ? ഇല്ല, എല്ലാവരിലും എല്ലാവരും ഉണ്ട്. പക്ഷെ അതാത് സമയത്ത് മാത്രം അവര് പുറത്തെടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. മാച്ചിക്ക് സിനിമയിൽ അഭിനയിക്കാൻ ഭാഗ്യമുണ്ടോ അല്ലെങ്കിൽ നായികയാകേണ്ടി വന്നു കഴിഞ്ഞാൽ നായികയാവോ പ്രതിനായികയാവോ എന്ത് തരാന്ന് പറഞ്ഞാലും ഞാൻ സിനിമയിൽ അഭിനയിക്കില്ല. എനിക്ക് ഇഷ്ടമല്ല അത്. മറഞ്ഞിരുന്ന് ശബ്ദം കൊണ്ട് ഈ ലോകത്തിന് വേണ്ടി അല്ലെങ്കിൽ സഹജീവികൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് മാത്രമേ ഞാൻ ചെയ്യുള്ളൂ. മലയാള സിനിമയുടെ തീരാ നഷ്ടം ഭാഗ്യം വിചാരിച്ചോളൂ. ഹലോ ബ്ലസ്, ആശയല്ലേ? അതെല്ലോ. ഈ ബ്ലസ് റിട്ടയർമെന്റ് ലിവിംഗ് ആലുവയിൽ എവിടെയാ? ആലുവ ചെമ്പർക്കിയിലാണ് ബ്ലസ് റിട്ടയർമെന്റ് ലിവിംഗ്. അവിടെ നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ഉണ്ടോ? പിന്നെ ഇല്ലാതെ റൗണ്ട് ദ ക്ലോക്ക് ഫംഗ്ഷൻ ചെയ്യുന്ന നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ക്വാളിഫൈഡ് നഴ്സിംഗ് സ്റ്റാഫിനെ കൂടാതെ കെയർ ഗിവേഴ്സും ഉണ്ട്. പിന്നെയോ ഹെൽത്തി ഡയറ്റ്, ഹൗസ് കീപ്പിംഗ്, ലോണ്ട്രി, അങ്ങനെ എല്ലാ സംവിധാനങ്ങളും ബ്ലസ് റിട്ടയർമെന്റ് ലിവിംഗിലുണ്ട്. ഓക്കേ, അപ്പൊ ഒന്നിനെ കുറിച്ചും വറി ചെയ്യണ്ട. എക്സാക്ട്ലി, വറി എന്ന വേർഡ് മറന്നേക്ക്, പകരം എന്റർടൈൻമെന്റ് എന്ന് മാത്രം ഓർത്താൽ മതി. അതാണ് ബ്ലസ് റിട്ടയർമെന്റ് ലിവിംഗ്. ബ്ലസ് റിട്ടയർമെന്റ് ലിവിംഗ് ആലുവ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 0484-288-2088. നമ്മളിപ്പോ വായിച്ചകത്ത് വളരെ വലുതായതുകൊണ്ട് ഞാൻ ഒരു കുഞ്ഞി കാർഡ് എടുത്ത് വായിക്കുകയാണ് കേട്ടോ. വളരെയേറെ ശ്രോതാക്കളുടെ പ്രീതി നേടി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഹലോ ബ്ലസ്. ശ്രോതാക്കളുടെ മനസ്സിൽ ചേക്കേറി കഴിഞ്ഞ നിലാപക്ഷിയാണ് ഹലോ ബ്ലസ്. ശ്രോതാക്കൾക്ക് മാനസിക ഉല്ലാസം, സ്നേഹം പങ്കിടാനുള്ള അവസരം, സ്വന്തം അനുഭവങ്ങൾ കത്തുകളായും ഫോണിലൂടെയും പങ്കിടാനുള്ള വേദിയായി കഴിഞ്ഞു. സർവോപരി ഈ കോവിഡ് കാലത്ത് മാനസിക പിരിമുറുക്കത്തിൽ നിന്നും ഓരോ വ്യക്തിക്കും കിട്ടുന്നത് ഒരു മനസുഖമാണ്. പല പ്രദേശങ്ങളിലുള്ളവരുടെ ഹൃദയ വിചാരങ്ങൾ വീട്ടിനുള്ളിലിരുന്ന് കേൾക്കാൻ കിട്ടുന്നത് ഒരു നിസ്സാര കാര്യമല്ല. പിന്നെ ഈ പരിപാടി അവതരിപ്പിക്കുന്ന ശ്രീമതി ആശാലതയ്ക്കും ശ്രീ സനിൽ പോറ്റിക്കും ഡാനി രഘുരാജി ശ്രോതാക്കൾക്കും അതുപോലെ തന്നെ കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് ഗോപികൃഷ്ണൻ നന്ദ്യാട്ടുകുന്നം ഈ കാർഡ് അയച്ചിരിക്കുന്നത്. എത്ര നാൾക്ക് ശേഷം ഒരു പോസ്റ്റ് കാർഡ് നേരിട്ട് കാണുന്നു. അതെ 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 അതെ, എന്താ ഒരു ഭംഗി, എന്താ ഒരു സന്തോഷം. ഗോപികൃഷ്ണ ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ നമ്മളെ കൊണ്ട് പറഞ്ഞു കേട്ടോ. നല്ലൊരു ഗാനം ഗോപികൃഷ്ണന് സമ്മാനമായിട്ട് തരികയാണ് കേട്ടോളൂ. നമ്മുടെ നടൻ ത്യാഗരാജൻ ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ നല്ലൊരു സുഹൃത്താണ്. ഞാൻ വിചാരിച്ചിരുന്നത് ആ ത്യാഗരാജനാണ് സ്റ്റണ്ട് ത്യാഗരാജൻ എന്നായിരുന്നു. പിന്നീടാണ് അത് അല്ല എന്നുള്ളത് തിരിച്ചറിഞ്ഞത്. എന്തിനായാലും നേരത്തെ പറഞ്ഞ ശങ്കുണ്ണി, വേലപ്പൻ, ത്യാഗരാജൻ, ഇതൊക്കെ മനസ്സിൽ എപ്പോഴും ഓർത്തു വെക്കുന്ന പേരുകളാണ്. ദണ്ഡപാണി, എന്തായാലും ഇന്നത്തെ പ്രോഗ്രാം ഹലോ ബ്ലസ് അതിനുള്ള ഒരു അവസരം ഒരുക്കി എന്നുള്ള വിശ്വാസത്തോടുകൂടി ഇന്ന് ഞങ്ങൾ വേർപിരിക്കുകയാണ്. കത്തയക്കേണ്ട വിലാസം, ടെലിഫോൺ നമ്പർ എല്ലാം ഇതാ പറയുന്നു, കേട്ടോളൂ. സ്നേഹത്തിന്റെയും സാന്ത്വനത്തിന്റെയും സുവർണ തീരമായ ഹലോ ബ്ലസ്സിൽ പങ്കെടുക്കാനായി വിളിക്കൂ കാലത്ത് 10 മണി മുതൽ. നമ്പർ 9946-500-77. കത്തയക്കേണ്ട വിലാസം ഹലോ ബ്ലസ്, ബ്ലസ് റിട്ടയർമെന്റ് ലിവിംഗ്, ആലുവ 683105. മെയിൽ ഐ ഡി ഹലോ ബ്ലസ് ടീം അറ്റ് gmail.com. അപ്പൊ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നിങ്ങൾ ഇതുവരെ കേട്ടത് ഹലോ ബ്ലസ് ബ്രോട്ട് യു ബൈ ബ്ലസ് റിട്ടയർമെന്റ് ലിവിംഗ് ആലുവ, എ മീഡിയ വേവ്സ് പ്രൊഡക്ഷൻ. ഹലോ ബ്ലസ് റിട്ടയർമെന്റ് ലിവിംഗ്.